പമ്പയിൽ ശരണം വിളികളുമായി പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ. സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് ഈ വാർത്ത. പമ്പയിൽ തങ്ക അങ്കി ദർശനത്തിനായി ഗണപതി ക്ഷേത്ര പന്തലിൽ തുറന്നു വച്ചപ്പോഴാണ് ദിവ്യ എസ് അയ്യർ തുടർച്ചയായി ശരണം വിളിച്ചത്. കൂടെ നിന്ന ഭക്തർ അത് ഏറ്റെടുത്തു. ഇത് നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും പിന്നീടാണ് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയും കളക്ടർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ശരണം വിളിക്കാൻ പാടില്ല എന്ന് ഒരു വിഭാഗവും, അതല്ല ശരണം വിളിയിൽ എന്താണ് തെറ്റെന്ന മറുചോദ്യവുമായി മറുവിഭാഗവും നിറഞ്ഞത്. ഈ ഇത്തരം തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും തുടരുകയാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്. ഈ വിഷയമാണ് നമ്മളിന്ന് വിശദമായി പരിശോധിക്കുന്നത്. അതിഥികളായി പത്മപിള്ള, അപർണ ശിവകാമി, അനന്തുരാജ്, രാഹുൽ ഈശ്വർ എന്നിവരാണ് എത്തുന്നത്. ആദ്യം പത്മപിള്ളയിലേക്ക്. കളക്ടർ തൻ്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിനിടെ ശരണം വിളിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗം ഉയർത്തുന്നത്. മറിച്ച് വാദം ഉന്നയിക്കുന്നവരുമുണ്ട്. ഔദ്യോഗികമായി ഇരിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു മതാചാരത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ മതാചാരപ്രകാരമുള്ള ഇതിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ പങ്കെടുക്കുന്നത് ശരിയല്ല, അത് ചൂണ്ടിക്കാണിയാണ് ഒരു വിഭാഗം വിമർശനം ഉന്നയിക്കുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന് തടസ്സമില്ലാത്തത് എന്തും ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഒരാൾ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾ സർവീസിൽ പ്രവേശിക്കുമ്പോൾ അയാളുടേതായിട്ടുള്ള ഒരു പൗരൻ എന്ന നിലയിലുള്ള എല്ലാ അവകാശങ്ങളും അടിയറവ് വെച്ചിട്ടാണ് സർവീസിൽ പ്രവേശിക്കുന്നത് എന്ന് അറിയില്ലായിരുന്നു. മതാചാരം, അതായത് ഒരാളുടെ സ്വന്തം മതവിശ്വാസം എന്നത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അവകാശം കൂടിയാണ്. ആര് കളക്ടർ ആയാലും, അതൊരു ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും വേറെ ഏത് മതസ്ഥനായാലും, അവരൊരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പ്രവേശിക്കുമ്പോൾ അവരുടെ മതം ഇല്ലാതാകുന്നില്ല. അവര് വേറൊരു മതത്തിനെതിരെ വിവേചനം നടത്തുകയോ അല്ലെങ്കിൽ അവരുടെ കൃത്യനിർവഹണത്തിന് അവരുടെ മതം ഒരു തടസ്സമാവുകയോ ചെയ്യുമ്പോൾ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ എന്നാണ് സർവീസ് നിയമങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ അവരൊരു വിശ്വാസിയാണ്, വിശ്വാസ സംബന്ധിയായ ഒരു ക്ഷേത്രത്തിൽ അവർ ചെല്ലുന്നു, ഔദ്യോഗികമായി അവരുടെ കൃത്യം നിർവഹിക്കുന്നു. അതിനുശേഷം അവരുടെ ഭക്തിയുടെ ഭാഗമായി അവരുടെ കുട്ടിയെയും എടുത്ത് ശരണം വിളിക്കുക എന്ന് പറയുന്നത് ഒരു ശബരിമലയിലെ അയ്യപ്പനോട് ഭക്തിയുള്ളവരെല്ലാവരും ഒരു കെട്ടുനിറയോ മണ്ഡല മഹോത്സവമോ വരുമ്പോൾ ആ അന്തരീക്ഷത്തിലുള്ളവരെല്ലാവരും ശരണം വിളിക്കാറുണ്ട്. ഭക്തയായി ഒരു ഹിന്ദു മതവിശ്വാസിയായ ഒരു കളക്ടർ ശരണം വിളിച്ചത് കൊണ്ട് എന്ത് കൃത്യനിർവഹണമാണ് നിന്നുപോയതെന്ന് ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ആരും പറഞ്ഞ് ഞാൻ കണ്ടില്ല. എന്താണ് അതിൽ കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടായത്, ഏത് സർവീസ് റൂളാണ് അവർ വയലേറ്റ് ചെയ്തത് എന്നൊന്നും കണ്ടില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് മുമ്പത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരും, അതായത് ഔദ്യോഗികമായ നിലയിൽ തന്നെ എല്ലാവരും അവരവരുടെ മതം തന്നെ ആചരിച്ചു പ്രചരിപ്പിച്ചു, അതിൻ്റെതായ എല്ലാ മര്യാദകളും കൊടുത്തു തന്നെയാണ് ഇത്രയും കാലം ഭരിച്ചിട്ടുള്ളതും ജീവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ താമസിക്കുന്നത് തെലങ്കാനയിലാണ്. ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡി, അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന സമയം ടേബിളിൽ ഒരു ബൈബിൾ വെച്ചിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഒപ്പിട്ട് കയറുന്നത്. വേറെ ചിലർ ഭഗവത്ഗീത, ചിലർ ഖുറാൻ, അവരെല്ലാം അവരുടെ മതത്തിന്റെ ചിഹ്നങ്ങളും മതത്തിന്റെ പുസ്തകങ്ങളും എല്ലാം കയ്യിലെടുത്തുകൊണ്ട് തന്നെയാണ് അവരുടെ കൃത്യനിർവഹണത്തിൽ പുറപ്പെടുന്നത്. സ്വന്തം മതം ശരിയായി ആചരിച്ചത് കൊണ്ട് കൃത്യനിർവഹണത്തിന് തടസ്സം ഉണ്ടാകും എന്നൊരു വിവക്ഷ എനിക്ക് തോന്നില്ല ഈ ഭരണഘടനയിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ചില മര്യാദകൾ, അതായത് ഈ കേരളത്തിൽ മാത്രമാണെന്ന് തോന്നുന്നു, ചില മതത്തിലുള്ളവർക്ക് മാത്രം ചില മര്യാദകൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ഒട്ടും ശരിയായ ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നില്ല. നമ്മൾക്കായി സേവനം ചെയ്യുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും അവരുടെ കൃത്യങ്ങളെ കുറിച്ച് വിമർശിക്കാം. പക്ഷെ അവരുടെ പേഴ്സണൽ ആചരണങ്ങളെയും അവരുടെ പേഴ്സണൽ ജീവിതത്തെയും അവർ പേഴ്സണലായി ചെയ്യുന്ന കാര്യങ്ങളെയും അതിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആളുകൾ, നമ്മളുടെ കേരളത്തിലെ ഒരു പഴയ മുഖ്യമന്ത്രി ഔദ്യോഗികമായ വെഹിക്കിളിൽ എല്ലാവരുടെയും പോലീസുകാരുടെയും എല്ലാവരുടെയും അകമ്പടിയോടുകൂടി എല്ലാ മാസവും ഗുരുവായൂർ പോയി തൊഴുതു വന്നിരുന്ന ഒരു നാടാണ് നമ്മുടെ. അപ്പോ ഒരു ഭരണഘടനാ പൊസിഷനിൽ എത്തുന്നതോടെ ഒരാളുടെ മതം ഇല്ലാതാവുന്നെന്നോ അയാൾ ആ മതം പിന്നീട് ആചരിക്കാൻ പാടില്ലെന്നോ പരസ്യമായി ആചരിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ കളക്ടറായ ഒരു ചടങ്ങിൽ ചെന്നാൽ, ഒരു ക്രിസ്ത്യാനിയായ കളക്ടർ ആലോചിച്ച് നോക്കൂ,
ഒരു പള്ളിയിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു കൂദാശ നടക്കുകയാണെങ്കിൽ, അവർ കുർബാന നടക്കുകയാണെങ്കിൽ അതിൽ പങ്കുചേരാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് മീനിങ് ആണുള്ളത്? അപ്പൊ ഇത്തരം ബാലിശമായ വിവാദങ്ങളിലാണ് നമ്മളിപ്പോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഉരുങ്ങിക്കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരി, അപർണ ശിവകാമി കൂടി സാമൂഹ്യ പ്രവർത്തക എന്ന വിഷയമായ അപർണ കുടിച്ചിരുന്നു. അപർണ, പ്രധാനമായും ഒരു കളക്ടറുടെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിനിടയിൽ ശരണം വിളിച്ചു എന്നതിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വാദങ്ങൾ ഉയരുന്നത്. ഇപ്പോൾ തിരിച്ച് പത്മാപിള്ളയെ പോലുള്ളവർ മറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ മതങ്ങളുണ്ട്. അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടയാത്ത രീതിയിൽ അവർ ആ മതവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന് എന്താണ് തെറ്റ് എന്നുള്ള ചോദ്യവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. താങ്കൾ ഇതിൽ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഇതിനെങ്ങനെയാണ് തടസ്സമായത് എന്നൊരു ചോദ്യം ഞാൻ കേട്ടു. ഇത് അവർക്ക് അമ്പലത്തിൽ പോകുന്നതിനോ അവരുടെ വിശ്വാസപരമായ എല്ലാ കാര്യങ്ങളും പിന്തുടരുന്നതിനോ ഒരു തടസ്സവുമില്ല. പക്ഷെ അതവരുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഭാഗമായിട്ടാവണം. ഇത് അവര് ജില്ലാ കളക്ടറെന്നുള്ള നിലയിൽ ഔദ്യോഗികമായ ഒരു പദവിയുടെ ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഭാഗമാണ് താനെന്നുള്ള തോന്നൽ അവിടെയുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇത് കാണുന്നത്, കേരളത്തിലെ പലതരത്തിൽപ്പെട്ട ജനങ്ങളുടെ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധിയാണ് അല്ലെ, ഞങ്ങളുടെ എല്ലാം ഭരണാധികാരിയാണ് എന്ന അർത്ഥത്തിൽ ഞങ്ങളുടെ നമ്മുടെ എന്നൊരു ചിന്തയോടുകൂടി ഓരോ ഭരണാധികാരിയെയും ജനങ്ങൾക്ക് മുഴുവനും അനുഭവപ്പെടണം, ഫീൽ ചെയ്യണം. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളാണെന്നോ ഒന്നും തോന്നുന്ന രീതിയിലല്ല ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തികളും പെരുമാറേണ്ടതെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം. അതിൽ പ്രത്യേകിച്ചും ഈ വളരെ ഹൈന്ദവത പ്രത്യേകിച്ചും വളരെ നോർമലൈസ് ചെയ്യപ്പെട്ട രീതിയിൽ സർക്കാർ തലങ്ങളിലും ഈ ഭരണ സംവിധാനങ്ങളിലും എല്ലാം ഈ രീതിയിൽ മതത്തിന്റെ സ്വാധീനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ വിദ്യാലയങ്ങളിൽ ഇപ്പോഴും ഉള്ള ഈശ്വര പ്രാർത്ഥനകളിൽ ഒരു 90% പ്രാർത്ഥന ഏതാണ്ട് ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എല്ലാ ഉദ്ഘാടന സർക്കാർ തലത്തിലുള്ള എല്ലാ ഉദ്ഘാടന പരിപാടികളും നിലവിളക്ക് കൊളുത്തി വെച്ചാണ് ഇപ്പോഴും നടത്തുന്നത്. ഇപ്പൊ സംസ്ഥാന കലോത്സവം നടക്കാൻ പോവുകയാണ്, അപ്പോ അവിടെ ഭക്ഷണപ്പുരയുടെ ഇത് പന്തല് നാട്ടുമ്പോഴൊക്കെ പൂജ നടത്തുകയാണ്. ഇതിങ്ങനെ വളരെ നോർമലൈസ് ചെയ്യപ്പെട്ട രീതിയിൽ ഹൈന്ദവത, ഇപ്പോ ഒരു ഹിന്ദു ആചാരമോ ഇതോ ഒരു സർക്കാർ സംവിധാനം പിന്തുടരുന്നത് ആർക്കും ഒരു പ്രശ്നമേ അല്ല എന്ന് തോന്നുന്നത്ര രീതിയിൽ അത് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഇപ്പൊ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ താടി വെച്ചു, വെള്ള ഷർട്ടിട്ട്, ഇയാൾ മുസ്ലിം മത ചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് വലിയ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന അത്ര നിഷ്കളങ്കമാണ് ഈ ഈ കാര്യങ്ങളൊക്കെ എന്ന് കരുതാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ശ്രീ പത്മപിള്ള, അപർണ ശിവകാമി പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഇതിന് മറുപടി പറയാനുള്ളത്? അതായത് ഔദ്യോഗിക കൃത്യ നിർവഹണ സമയത്ത് സ്വന്തം മതം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മതസ്ഥർക്ക് ഞങ്ങളെയും കൂടെ കൂട്ടുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടും എന്നാണ് അവർ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഒരു ഒരു സിഖുകാരൻ അയാളുടെ മതചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഔദ്യോഗിക കൃത്യ നിർവഹണം പുറപ്പെടുക. നമ്മൾക്ക് മുഖ്യമന്ത്രിമാരുണ്ട്, പ്രധാനമന്ത്രിമാരുണ്ട്, പ്രസിഡന്റുമാരുണ്ട്. അപ്പോ ഒരു സിഖുകാരൻ വരുമ്പോൾ ആ സിഖുകാരൻ മറ്റെല്ലാവരെയും ഒഴിവാക്കി അദ്ദേഹത്തിന്റെ പഗടിയും അദ്ദേഹത്തിന്റെ താടിയും അദ്ദേഹത്തിന്റെ കുർബാനയും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കും. മറ്റു മതസ്ഥരെ എല്ലാം അദ്ദേഹം ഒഴിവാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം വെട്ടിമാറ്റണം എന്ന് നമ്മൾ പറയണം. അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതവിശ്വാസി അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തൊപ്പിയോ അല്ലെങ്കിൽ അതെന്തെങ്കിലും വെച്ച് അവർ വരികയാണെങ്കിൽ അവരുടെ മതചിഹ്നങ്ങൾ അവർ ധരിച്ചുകൊണ്ടാണ് അവർ പ്രവേശിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അവരെ ജഡ്ജ് ചെയ്യുകയാണോ? അതായത് ഇവർ ഇവരുടെ മതചിഹ്നങ്ങൾ പ്രൗഢിയോടെ ധരിക്കുന്നത് കൊണ്ട് അവർ മറ്റുള്ളവർക്കെതിരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു ജഡ്ജ്മെന്റ് നമ്മൾ സ്ട്രെയിറ്റ് അവേ നടത്തുകയാണോ? അതായത് ഒരു മതവിശ്വാസിക്ക് സ്വന്തം മതം പ്രകടിപ്പിക്കുന്നതിന് ഇതുപോലത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ചിലരുടെയൊക്കെ വിശ്വാസങ്ങൾ വ്രണപ്പെടുന്നു. അതിൽ വ്രണപ്പെടുന്ന വിശ്വാസങ്ങളൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല ഇതര മതവിശ്വാസികൾ ആരും ഈ പ്രശ്നം ഉന്നയിച്ച് കണ്ടിട്ടില്ല. ഇതര മതവിശ്വാസികൾക്ക് അവരുടെ മതം മുറുക്കി പിടിക്കുന്നവരെ കാണുമ്പോൾ അഭിമാനം തോന്നുകയും അതേപോലെ തന്നെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നത് പോലെ അതേ ഉള്ളൂ, ചിലർക്ക് മാത്രമാണ് ഈ ബുദ്ധിമുട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഹിന്ദു കൾച്ചറൽ സിമ്പലുകൾ നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളക്കെന്ന് പറയുന്നത് ഹിന്ദു ക്ഷേത്രത്തിൽ മാത്രം കത്തിക്കുന്ന ഒരു സാധനമല്ല. ഇപ്പൊ ഞാൻ മിക്ക പള്ളികളിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ക്രിസ്തീയ ഇതിലുമൊക്കെ എന്തിന് കൊടിമരവും വിളക്കും എല്ലാം തന്നെ പള്ളികളിൽ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു വിളക്കെന്ന് പറയുന്നത് ഒരു ദീപം കത്തിക്കുന്നു എന്ന് പറയുന്നതിന്റെ സിംബോളിസം മാത്രമേ ഉള്ളൂ.
പലയിടത്തും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവദശകമാണ്. അത് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ദൈവദശകം പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേക മതത്തിനെയോ ഒരു പ്രത്യേക ദൈവത്തിനെയോ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും അതിലെ വാക്കുകൾ ചിലപ്പോൾ ഹിന്ദു വാക്കുകളാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഈ മതേതരത്വം കുറഞ്ഞു പോയത്. ഇതൊക്കെ ഒരു എന്താ പറയുക, കൂലങ്കഷമായ വിശകലനം ചെയ്യുന്നു. ഇതിൽ ഹിന്ദു സിമ്പലുകളുടെ അതിപ്രസരമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ക്ലിയർ ആയിട്ട് സാനിറ്റൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് സാധ്യമാവുന്ന കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നില്ല. ശരി, നമുക്ക് സാമൂഹ്യ പ്രവർത്തകനായ അനന്തുരാജ് ചോദിക്കുന്നുണ്ട്. ശ്രീ അനന്തുരാജു, അനന്തുരാജ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ ഉയരുന്നത്. നമ്മുടെ പാനലിസ്റ്റുകൾ തന്നെ വ്യത്യസ്തമായ അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാകാത്ത രീതിയിൽ സ്വന്തം മതം വിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളായി നിന്നുകൊണ്ട് ഔദ്യോഗികമായി ഉത്തരവാദിത്തമുള്ള ഒരാൾ പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്നുള്ള വാദവും ഉയരുന്നുണ്ട്. ഇതിൽ ഏത് വാദത്തിനോട് കൂടിയാണ് താങ്കൾ നിൽക്കുന്നത്? അതായത് ഇതിൽ നമ്മളൊരു പൊളിറ്റിക്കൽ എത്തിക്സിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം പ്രത്യേകിച്ചും. കാരണം ഇപ്പോ നമ്മൾ 1962 കാമേശ്വര പ്രസാദ് ആൻഡ് അദേഴ്സ് വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നൊരു കാര്യം, സിവിൽ സർവൻസിനെ സംബന്ധിച്ച് അവർ വ്യക്തി അവർ പൗരന്മാരാണ്, അവർക്ക് പൗരന്മാർക്ക് കിട്ടുന്ന എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇപ്പൊ പറഞ്ഞ റൈറ്റ് ടു റിലീജിയൻ ഒക്കെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ അക്നോളജ് ചെയ്യണം. പക്ഷെ ആ കോണ്ടക്സിനകത്ത് നിന്ന് മാത്രമല്ല ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ബഹുമാനപ്പെട്ട അപർണ ശിവരാമി ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു പൊതു ഹിന്ദുത്വ ബോധത്തിനകത്ത് നിന്ന് വേണം നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനപ്പെട്ട വ്യക്തി പല ഏതാ പറയുക വിളക്കുകളെ സംബന്ധിച്ചും ഒക്കെ പറയുന്നുണ്ട്, പള്ളികളിൽ വിളക്കുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു കൾച്ചറൽ അസിമിലേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സാംസ്കൃതൈസേഷന്റെ ഭാഗമായിട്ട് ഞങ്ങളും ഇവർ പറയുന്ന സവർണത ഉള്ളവരാണ് എന്ന് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ അവർ ആ കൾച്ചറൽ പാസ്റ്റ് ഈ പറയുന്ന ഒരു ബ്രാഹ്മണിസത്തിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാധനങ്ങൾ എല്ലാവരും സ്വീകരിച്ചു പോകുന്നത്. അവർക്കൊരു അക്സെപ്റ്റൻസിന്റെ ഭാഗം കൂടിയായിട്ടാണ്. അതായത് മെജോറിറ്റി വാദത്തിനകത്ത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സാംസ്കൃതിക നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു ഇഷ്യൂ പ്രത്യേകിച്ചും നമ്മൾ കറക്റ്റർ ആയിട്ടുള്ള വ്യക്തി അവരുടെ അവർ കറക്റ്റർ ആയിട്ടിരിക്കുമ്പോഴാണ്. ദിവ്യ അയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ദിവസം അമ്പലത്തിൽ പോയി ശരണം വിളിക്കുന്ന പ്രശ്നമല്ലല്ലോ പറയുന്നത്. മറിച്ച് ഒരു സെക്യുലർ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സിവിൽ സർവന്റ്, അവർക്ക് എല്ലാ വിധത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സും ഉണ്ട് ഇത് ചെയ്യാനുള്ള. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിനകത്ത് മറ്റ് സമൂഹങ്ങൾ വളരെയധികം മാർജിനലൈസ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ മെജോറിറ്റി വാദം ശക്തമായി നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിനാരിയോയ്ക്കകത്ത് മറ്റുള്ളവർക്ക് ഇവർ പ്രിജുഡീഷ്യൽ ആയിട്ട് ഇടപെടുമോ എന്ന തരത്തിലുള്ള ഭീതി നമ്മുടെ ഭരണകൂടത്തോട് തന്നെയുള്ള ബഹുമാനപ്പെട്ട അപർണ ശിവരാമി ഓൾറെഡി ചൂണ്ടിക്കാണിച്ചതുപോലെ പലതരത്തിലുള്ള ഒരു മതത്തെ മാത്രം സ്വീകരിക്കുന്ന ഒരു ബോധം നമ്മുടെ ഭരണകൂടത്തിനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രിജുഡീഷ്യൽ ആയിട്ട് ഇവരൊക്കെ പെരുമാറുന്നു എന്നുള്ള ഭീതി സ്വാഭാവികമായിട്ടും മൈനോറിറ്റികളെ സംബന്ധിച്ചും മറ്റ് സമൂഹങ്ങളെ സംബന്ധിച്ചും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ആയിട്ടുള്ള ബോധത്തിനകത്ത് നിന്ന് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ സിവിൽ സർവൻസ് ഉൾപ്പെടെ ഉള്ളവർ ചെയ്യേണ്ടതെന്നുള്ളതാണ് എന്റെ നിലപാട് ഇക്കാര്യത്തിൽ. ശരി, രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, പ്രധാനമായും ഇങ്ങനെ ഈ ശരണം വിളിക്കെതിരായി ഉയർന്ന ആരോപണം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന സിവിൽ സർവൻ്റാണ്. ആ സിവിൽ സർവൻ്റ് തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ കാണിക്കേണ്ട അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ പുലർത്തേണ്ട മതവിശ്വാസങ്ങളെ പരസ്യമായി ഒരു ഔദ്യോഗിക ചടങ്ങിൻ്റെ ഭാഗമായി പുലർത്തുമ്പോൾ ഇതര മതസ്ഥർക്കടക്കം നൽകുന്ന സന്ദേശം ശരിയായതല്ല, അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം ശരിയായതല്ല എന്ന വിമർശനമാണ് ഉയരുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? 100% ആ കാഴ്ചപ്പാട് തെറ്റാണ്. ഓരോ വ്യക്തിക്കും വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. അത് Article 25 പ്രൊട്ടക്റ്റഡുമാണ്. അതോടൊപ്പം നമ്മളുടെ നാട് മത നിഷേധത്തിന്റെയോ മത നിരാശത്തിന്റെയോ നാടല്ല. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ശ്രീ നരേന്ദ്രമോദി തന്നെ വളരെ ശക്തനായ ഒരു വിശ്വാസിയാണ്. അദ്ദേഹമാണ് മഹാത്മാഗാന്ധി ശ്രീരാമൻ എന്ന നാമം രാമരാജ്യമാകണം ഇന്ത്യ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ആ അർത്ഥത്തിൽ ഒരു മതത്തോട് എന്ന് പറയുന്നത് കറക്റ്റാണ്, ഒരു മതത്തോടും ദേഷ്യം പാടില്ല എന്ന് പറയുന്നത് കറക്റ്റാണ്. ഒഫീഷ്യൽ പൊസിഷനിൽ ഇരിക്കുന്നവരോ അല്ലാത്തവരോ ഏതെങ്കിലും മതങ്ങളെ ഏകീകൃത്തി കാണിക്കുകയോ താഴ്ത്തി കാണിക്കുകയോ മോശമായി പറയുകയോ വിദ്വേഷം ഉണ്ടാക്കുകയോ ഇസ്ലാമോ ഫോബിയ പരത്തുകയോ ഒന്നും ചെയ്യരുത്. പകരം സ്വന്തം വിശ്വാസത്തെ ആർജവത്തോടെ ഊർജത്തോടെ ഉയർത്തിപ്പിടിക്കുന്നതിന് യാതൊരു സംശയവുമില്ല. മുമ്പ് സംസാരിച്ചാൽ കേക്കേ ഉണ്ടായി, എങ്ങനെയാണ് സ്വാമി ശരണമെന്ന് വിളിച്ചാൽ അത് മറ്റൊരു മതത്തിലെ ആൾക്കാർക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക
അയ്യപ്പനെ കാണാൻ പോകുന്നതിന് മുമ്പ് വാവനെ കാണാൻ പോകുന്ന പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. അപ്പൊ അയ്യപ്പനും വാവനും അല്ലെങ്കിൽ വെളുത്ത ആർത്തെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലെ വെളുത്തയും എല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണ്. ആ സാംസ്കാരിക ഭാഗത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഒരാൾ സ്വാമി ശരണം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ബാക്കി മൈനോറിറ്റീസിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുന്നത് വെറുതെയാണ്. യഥാർത്ഥത്തിൽ ഇത് വിഷമം ഉണ്ടാക്കുന്നത് ലെഫ്റ്റ് ലിബറൽസിന് മാത്രമാണ്. കാര്യം അവരവരുടെ മതേതരത്വം എന്ന് പറയുന്ന ആശയത്തിലൂടെ മതനിരാസം കുത്തി നിറയ്ക്കാനും രാഹുലിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അപർണ ശിവഗാമിയിലേക്ക് തന്നെ മടങ്ങി വരേണ്ടതുണ്ട്. അപർണ, താങ്കൾ പറഞ്ഞ വാദത്തിനെതിരായി പത്മപിള്ളയും രാഹുൽ ഈശ്വറും പറഞ്ഞ വാദങ്ങൾ കേട്ട് കാണുമല്ലോ. എല്ലാ മതക്കാർക്കും അവരുടെ ഏത് മതത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരായാലും അവർക്ക് അവരുടെ മതവിശ്വാസങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്നുള്ള വാദമാണ് അവർ പ്രധാനമായും ഉന്നയിച്ചത്. എന്താണ് താങ്കളുടെ മറുപടി? ഇപ്പോ ദിവ്യ എസ് അയ്യരുടെ സ്ഥാനത്ത് നിങ്ങൾ ഒരു മുസ്ലിം യുവതിയെ സങ്കല്പിക്കും. അവരാണ് ഇതുപോലെ അവരുടെ ആരാധനാലയത്തിൽ പോകുന്നതെന്ന് ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് അവരിതുപോലെ ഒരു പൊതു ഇടത്ത് വളരെ ശക്തമായിട്ട് എന്തെങ്കിലും തക്ബീർ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതെന്നൊന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇവിടെ കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കുകയാണ്? ഈ പറഞ്ഞ വിശ്വാസം പുലർത്താൻ എല്ലാ അവകാശ അധികാരങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ രാഹുൽ ഈശ്വരും പത്മ പിള്ളയും അടക്കമുള്ള ആൾക്കാര് ഇവിടെ തീ കത്തിക്കും, തീ കൊളുത്തും കേരളത്തില് എന്നുള്ളതിന് എനിക്കൊരു സംശയമില്ല. പിന്നെ ഞാൻ ഈ പറയുന്നത് സർക്കാർ സംവിധാനങ്ങൾ മതേതരമായിരിക്കുക എന്നത് ഭരണഘടന കൃത്യമായും നിർബന്ധം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സർക്കാർ സംവിധാനങ്ങളുടെ ഭരണഘടനയുടെ എല്ലാ സ്ഥാപനങ്ങളും മതേതരമായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും നികുതി പണം കൊണ്ട് ആണ് വർക്ക് ചെയ്യുന്ന എന്നുള്ളത് കൂടിയാണ്. എല്ലാവർക്കും തുല്യ അവകാശം ഉള്ളതാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പോ ഇപ്പൊ ശബരിമല സീസൺ വരെയാണ്, ഇവിടെയുള്ള കെ എസ് ആർ ടി സി ബസ്സുകളിലും മുഴുവൻ അയ്യപ്പന്റെ ചിത്രങ്ങൾ ഒട്ടിക്കുകയും ചന്ദനം കോരി പൂശുകയും പൂമാലയിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് മറ്റ് ഇതിൽപ്പെട്ട ആൾക്കാരും കൂടി നികുതി കൊടുത്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ ഇത് ചില പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഒരു സംവിധാനമായിട്ട് ആ ഒരു സീസണിൽ മാറുകയാണ്. പൂജ നവരാത്രി സമയത്ത് പൂജ വെക്കുന്ന എത്രയോ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. ആ സർക്കാർ സ്ഥാപനത്തിൽ തന്നെ അതിനോട് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ മറ്റു തരത്തിലുള്ള വിശ്വാസമുള്ള ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ടാവാം. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ വിശ്വാസത്തിനെ ഫോളോ ചെയ്യുക എന്നുള്ളതല്ല, പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം അല്ലെ എന്റെ ഭരണകൂടം മറ്റൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത്തരം കാര്യങ്ങളെല്ലാം പിന്തുടരുന്നത് എന്നുള്ള ഒരു 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 അരക്ഷിത അവസ്ഥയോ അല്ലെങ്കിൽ ഒരു അപരവൽക്കരണമോ സംഭവിക്കുന്നുണ്ട്. ഈ രാഹുൽ ഈശ്വരനും പത്മപിള്ളയ്ക്കും അത് പ്രശ്നമല്ലാത്തത് അവർക്ക് ഈ അപരവൽക്കരണമാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ടാണ്. അനാഥത്വമോ അപരവൽക്കരണമോ നേരിടുന്ന ഒരു വലിയ സമൂഹം ഇവിടെ നിലനിൽക്കെ ഇവര് വളരെ നിഷ്കളങ്കമായിട്ട് ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായാണ്. ഉന്നയിച്ച ഒരു ചോദ്യം, ഇത് ഒരു ഹിന്ദു നാമധാരിയായ ഒരു കളക്ടർക്ക് പകരം ഒരു മുസ്ലിം ആയിരുന്നു, അവർ ഏതെങ്കിലും അവരുടെ ഒരു അമ്പലത്തിൽ അവരുടെ ഒരു പള്ളിയിൽ പോവുകയോ അവിടെ നിന്ന് തക്ബീർ വിളിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലായിരിക്കുമോ പ്രതികരണം എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഉന്നയിച്ചത്. സർ, ഇതിനു മുമ്പ് നമ്മുടെ ഭാരത ചരിത്രത്തിൽ മുസ്ലിം നാമധാരികൾ അവരുടേതായ മതപര ചടങ്ങുകൾ, ക്രിസ്ത്യൻ നാമധാരികൾ അവരുടെ ചടങ്ങുകളിലും നമ്മള് കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അവർണയോ അല്ലെങ്കിൽ അതുപോലത്തെ ചില ആളുകൾക്കും മാത്രമേ, അതും പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് ഹിന്ദുത്വവൽക്കരണം എന്ന് എടുത്തു പറയുന്നത്, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഒരു മതത്തിനോട് എന്തോ ഒരു ഈർഷ്യ ഉള്ളത് പോലത്തെയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഭൂരിഭാഗം ഇന്ത്യയിലെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഭൂരിഭാഗമുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും മതനിഷേധമല്ല. ഇപ്പോൾ ഓണം അല്ലെങ്കിൽ പൂജ അല്ലെങ്കിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിക്കുന്നത് പോലെ തന്നെ അവിടെ ബക്രീദും അല്ലെങ്കിൽ റംസാനും അവിടെ ക്രിസ്മസും ആഘോഷിക്കുന്നുണ്ട്. അത് കാണാൻ സാധിക്കുന്നില്ല. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും അവിടെ വരുന്ന ആളുകൾക്കും ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ വിശ്വാസങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടാണ് അവിടുത്തെ ആഘോഷങ്ങളെല്ലാം തന്നെ എന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. ഇവർക്ക് മാത്രമേ ചില സെലക്റ്റീവ് ആയിട്ടുള്ള വിഷനുള്ളൂ. പത്മപിള്ളയും രാഹുൽ ഈശ്വറും ആരെങ്കിലും തക്ബീർ വിളിച്ചാൽ കത്തിക്കും എന്നൊക്കെ ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ഇവര്
ചുമ്മാ കയ്യിൽ നിന്ന് എടുത്തങ്ങോട്ട് ഇടുകയാണ് നാഷണൽ ടെലിവിഷനിൽ. അതുപോലെയാണ് ഹിന്ദുത്വവൽക്കരണം എന്ന വാദവും. ഇവിടെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ശബരിമല ഒരു മതേതര ക്ഷേത്രമാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ ദേവസ്വം ഉണ്ട്? ദേവസ്വം എന്ന് പറയുന്ന ഒരു മതേതര സ്ഥാപനമാണോ? അല്ലല്ലോ. ശബരിമലയിൽ ദേവസ്വം ഉണ്ട്. ശബരിമല മാത്രമല്ല തിരുവിതാംകൂർ നിമിഷം രമ്യ ഹരിദാസ് എംപി കൂടി നമുക്കൊപ്പം ക്ഷേത്രങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവരെന്താ വിവരക്കേട്? ഒരു നിമിഷം തുടരുക. രമ്യ ഹരിദാസ് എംപി കൂടി നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. രമ്യ ഹരിദാസ്, വളരെ ശക്തമായ രീതിയിൽ സമൂഹത്തിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. കളക്ടറെ അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ഒക്കെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അതിന് രാഷ്ട്രീയ ഭേദമന്യേ അത്തരം അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് താങ്കളുടെ കൃത്യമായ നിലപാട്? കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം മതേതരത്വത്തിന്റെ ഒരു രാജ്യമാണ്. ലോകത്തിന് ഒരു എന്താ പറയാ, നാനാത്വത്തിലെ മഹനീയ മാതൃക ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട്, നിങ്ങൾക്കറിയാലോ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുമ്പോൾ മതേതരത്വത്തിന് മുറുകെ പിടിച്ച് ഈ രാജ്യത്ത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ, എല്ലാ വിശ്വാസികളുടെയും വിശ്വാസങ്ങളെ ഉൾക്കൊള്ളാനും വിശ്വാസമില്ലാത്ത വിശ്വാസികൾക്ക് ഈ രാജ്യത്തിന്റെ ഏതൊരു മേഖലയിലേക്ക് വരുമ്പോഴും അവർക്കും നിൽക്കാം. പക്ഷെ വിശ്വാസികളായിരിക്കുന്നവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുകയും അത് മുന്നോട്ട് പോകുന്ന സമയത്ത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന ചർച്ചയൊക്കെ വളരെ എന്താ പറയാ, ഒരു വർഗീയത എങ്ങനെയാണോ ആളുകളിലേക്ക് കുത്തി നിറയ്ക്കുക, ആ രീതിയിലേക്ക് ഒരു ചർച്ചയ്ക്ക് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. അവരവരുടെ കൃത്യനിർവഹണം നടത്തുന്ന സമയത്ത്, അവര് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് അവരൊരു വിശ്വാസിയാണ്. ആ വിശ്വാസിയായിരിക്കുന്ന ആള് അവിടെ എത്തുന്ന സമയത്ത് അവിടെ ഉദ്യോഗസ്ഥ ജോലിയായി ചെയ്യുന്ന മറ്റു ആളുകളെല്ലാം അവിടുത്തെ വിശ്വാസം അനുഷ്ഠിച്ചുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട തന്റെ കൃത്യനിർവഹണം നടത്തുന്ന അതേ സമയം തന്നെ അവരുടെ വിശ്വാസം നിലനിർത്തുന്നത്, അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മൾ. നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ പൊതു സ്ഥാപനങ്ങൾ, അവിടെയെല്ലാം ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. നമ്മള് നിസ്കരിക്കാൻ പോകുന്ന ആളുകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിസ്കരിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർക്ക് അത് നിസ്കരിക്കാൻ പോകുന്ന സൗകര്യം ഒരുക്കി കൊടുക്കുന്ന നാടാ നമ്മുടെ നാട്. ആ ഇന്ത്യ രാജ്യത്ത് ഏതൊരാളുമാകട്ടെ, അത് ദിവ്യ എസ് അയ്യർ ആവട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു ഉദ്യോഗസ്ഥനാകട്ടെ, അവരാ സമയത്ത്, അവരിപ്പോ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് എന്തിനാ അതിനെ വിമർശിക്കുന്നത്? ഇവര് ഇവരുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതിന്റെ ഒരു രീതിയിലേക്ക് അതിന്റെ ചർച്ച കൊണ്ടുപോകാതെ വർഗീയത കുത്തിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ മതനീരാസത്തെ വളർത്തിയെടുക്കുന്നതിനേക്കാൾ അപ്പുറത്തും മതേതരത്വത്തിന് ഉൾപ്പെടുന്ന ഒരു സമൂഹമായി മാറുക എന്നുള്ളതാണ് അതിൻ്റെതായ രീതിയിൽ വേണ്ടത്. ഇത് വർഗീയത കുത്തിവെക്കുക, അത് ആരായിരുന്നാലും ആ രീതിയിലേക്ക് ഒരിക്കലും വഴിതിരിച്ചു ചർച്ച കൊണ്ടുപോകാൻ. വേറൊരു വിഷയം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ 68 ഓൾ ഇന്ത്യ സർവീസ് റൂൾ അനുസരിച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും മതത്തെ ഫേവർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ തരത്തിലോ ഉള്ള പെരുമാറ്റമോ പ്രവൃത്തിയോ ഉണ്ടാവരുത് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടി ലംഘനമാണ്. ഏതെങ്കിലും സ്വകാര്യമായ ഒരു ചടങ്ങിൽ വെച്ചല്ല, അല്ലെങ്കിൽ സ്വകാര്യമായ ഒരു സ്ഥലത്തല്ല അവർ വിശ്വാസം പ്രകടിപ്പിച്ചത്, അവരുടെ മതവിശ്വാസം പ്രകടിപ്പിച്ചത് ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിനിടയിലാണ്. അങ്ങനെ ഒരു ആരോപണം കൂടി, അത് ശരിയല്ല എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്നതാണോ മതേതരത്വം? ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്നതല്ലേ? ആ മതേതരത്വത്തിന് മുറുകെ പിടിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. വിശ്വാസിയായിരിക്കുന്ന എനിക്കും അത് മുറുകെ പിടിക്കാനുള്ള അവകാശമുണ്ട്, നിങ്ങൾക്കുണ്ട്. ഇനി ഉദ്യോഗസ്ഥനാണെങ്കിലും ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാളുകൾക്കും അവരവരുടെ വിശ്വാസം മുറുകെ പിടിക്കേണ്ടെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ശരി, ഒരു നിമിഷം ദയവായി തുടരുക. ശ്രീ അനന്തുരാജ്, താങ്കൾ ഈ പ്രതികരണം കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എംപി കൂടിയാണ്, എംപിയാണ്. ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരുത്തർ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽ പെടുന്നവർ അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയോ അല്ലെങ്കിൽ ആ വിശ്വാസം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന് ഏതെങ്കിലും തരത്തിൽ കോട്ടം വരുന്നതല്ല. അത് ഏതെങ്കിലും തരത്തിൽ അതിനെ വർഗീയമായി കാണേണ്ടതില്ല. അതിനെ എതിർക്കുന്നത് വർഗീയമായ ഒരു നിലപാടിന്റെ ഭാഗമാണ് എന്നുള്ള ആരോപണം കൂടി ഉന്നയിക്കുന്നത്. അതായത് ഈ റിസർവേഷന്റെ സമയം പറയുന്ന സമയത്ത് ഇക്വാലിറ്റിയാണ് വേണ്ടത്, ഇക്വിറ്റി അല്ല എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട എംപി സംസാരിക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിസം, ഭരണഘടന അന്തസത്ത എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു തുല്യതയല്ല, സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിനകത്താണ് നമ്മൾ തുല്യതയെ പറ്റി സംസാരിക്കുന്നത്. ഇപ്പൊ ഗ്രൗണ്ട് റൂൾ അതേപോലെ സോഷ്യൽ സിറ്റുവേഷനകത്താണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ IAS ആയിട്ടുള്ള ഈ ഉമാശങ്കറിന്റെ കേസ് നമുക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് തന്നെ ആ ഇഷ്യൂവിൽ ഇതേപോലെ തന്നെ ഇഷ്യൂ ഉണ്ടായിരുന്നു. കാൻഡിഡേറ്റ് ബോർഡ് ഗവൺമെന്റ് സെർവൻസ് ഇൻഡൽജ് ഇൻ പ്രീച്ചിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു വലിയ ചർച്ചയാണ് ഞാൻ ഉയർന്നിരുന്നു. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ICS കണ്ടക്ട് റൂൾ നമ്മൾ പറയണം. അതായത് ഡു നത്തിങ് ഇൻ അൺബിക്കമിങ് ഓഫ് എ സിവിൽ സർവന്റ്. സിവിൽ സർവന്റ് നേരത്തെ പറഞ്ഞ Article 25 പ്രകാരം സ്വതന്ത്രമായിട്ടുള്ള എല്ലാ പൗരന്റെ അവകാശം തന്നെ
നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിനനുസരിച്ച് പൊളിറ്റിക്കൽ എത്തിക്സ് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന പൊസിഷൻ സെക്യുലർ ആയി നിൽക്കുക എന്നുള്ള ഒരു എത്തിക്സ് പാലിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് കേവലമായിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഒരേ സമയത്ത് ക്രിസ്മസ് ആഘോഷിക്കുകയും ഒരേ സമയത്ത് ഇപ്പൊ വാവരെ കാണാൻ പോകുന്ന കാര്യം നേരത്തെ പറഞ്ഞു രാഹുൽസ്റ്റർ സംസാരിച്ചിട്ട് പോയി, വാവരെ കാണാൻ പോകുന്ന മനുഷ്യർ തന്നെ മുസ്ലിങ്ങളെ തല്ലിക്കൊള്ളുകയും അതായത് ഒരേ സമയത്ത് ക്രിസ്മസ് ആഘോഷിക്കുകയും അതേ സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ സിറ്റുവേഷനാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. നമ്മൾ സംസാരിക്കുന്നത് ഒരു ഹിന്ദു സാംസ്കാരികത കരത്ത് നിന്നുകൊണ്ടാണ്, പ്രത്യേകിച്ച് നമ്മൾ അതിനോടാണ് കലഹിക്കുന്നത്. കേവലമായിട്ടുള്ള ഇപ്പം ഒരു പാശ്ചാത്യ സങ്കല്പത്തിനായിട്ടുള്ള മതസങ്കല്പമല്ല ഇന്ത്യയുടെ, മറിച്ച് ഇന്ത്യയുടെ എല്ലാ വിധത്തിലുള്ള സാമൂഹ്യ സംവിധാനങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഹിന്ദുത്വ സംസ്കാരത്തിനകത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചരിത്രത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഭേദിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായ മാർജിനലൈസേഷൻ നടത്തുന്നത്. ഇപ്പൊ എല്ലാ വിധത്തിലുള്ള ഇക്വാലിറ്റി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് സെർവൻസ് എടുത്തു എത്ര പേരുണ്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളത്, ഈ ഭരണകൂടത്തിനകത്ത് എത്ര പേരുണ്ട്, ദളിത് കമ്മ്യൂണിറ്റീസ് എന്നുള്ള എത്ര പേരുണ്ട്, റിസർവേഷൻ കമ്മ്യൂണിറ്റി കാറ്റഗറിയിൽ നിന്നാലും എത്ര പേര് ഇവർക്ക് ആയിട്ട്. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു ഒളിഗാർക്ക് വർക്ക് ചെയ്യുന്ന ഭരണകൂടം നിലനിൽക്കുകയും അതിന് സമാനമായിട്ട് ഇതൊരു സ്ട്രക്ചറായിട്ടുള്ള സംവിധാനം കൂടെയാണല്ലോ നമ്മുടെ ഇവിടെയുള്ള ഒരു മെജോറിറ്റേറിയൻ വാദം എന്ന് പറയുന്നത്. എല്ലാ സ്ട്രക്ചറിനകത്തും കൃത്യമായിട്ടുള്ള അളവിൽ ഒരു ബഹുഭൂരിപക്ഷം മെജോറിറ്റി നിൽക്കുകയും അവരെല്ലാത്തിനും നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ക്രിസ്മസ് നടത്തി, നിങ്ങൾക്കായിട്ട് ഞങ്ങൾ മറ്റേ ബക്രീദ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നു, ഇതൊരു തരത്തിലുള്ള നമുക്കെന്ത് തരനാണ്. അവർ നമ്മളെ ഭരിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ കൃത്യമായ സാൻസിറ്റൈസേഷനും മാർജിനലൈസേഷനും അതേപോലെ അപരവൽക്കരണവും നടക്കുന്ന, നേരത്തെ നമ്മുടെ അപർണ ശിവസ്വാമി തന്നെ ശ്രീമതി അപർണ ശിവസ്വാമി ചൂണ്ടിക്കാണിച്ച പോലെ ഒരു കേസാടിച്ച ഡ്രൈവർ താഴെ ഇഷ്ടവുമായി ബന്ധപ്പെട്ട് എന്തൊരു ഇഷ്യൂ ആയിരുന്നു അവർ നേരെ ആ മതത്തെ നേരെ ആക്രമിക്കായിരുന്നു. അത്തരത്തിൽ മൈനോറിറ്റികൾ വളരെ കൃത്യമായി അപകടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു സിവിൽ സർവന്റായി നിൽക്കുന്ന വ്യക്തിയുടെ എത്തിക്സ് പാലിക്കേണ്ടതായിട്ടുണ്ട്. അവർ വ്യക്തിയായിട്ട് പോകുന്ന സമയത്തല്ല, മറിച്ച് കളക്ടറായിട്ട് പോകുന്ന സമയത്ത്, ഇപ്പൊ കോടതി വിളക്കിന്റെ ഒരു ഇഷ്യൂ കുറച്ച് നാൾ മുന്നേ നമ്മൾ കേട്ടിരുന്നല്ലോ, കോടതി വിളക്ക് നടത്തുന്നത് ഈ പറയുന്ന പോലെ. അപ്പൊ അതിന് സുപ്രീംകോടതി പറയുന്നുള്ളൂ കോടതി വിളക്ക് നടക്കാൻ പാടില്ല. അപ്പൊ അവരെയുള്ള വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും മതം ഉണ്ടാകുന്നവർക്ക് വിശ്വാസം ഉണ്ടാകും, അതൊക്കെ അവർ ചെയ്തോണം. അത് കോടതിയുടെ പേര് നിൽക്കുമ്പോൾ പറ്റില്ല എന്നുള്ള പോലെ തന്നെ ഇവർ കളക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല. കാരണം അവരെ സംബന്ധിച്ച് ആ ഒരു എത്തിക്സ് പാലിക്കുന്നതായിട്ട് ശ്രീ അനന്തുരാജ്. രാഹുൽ പ്രധാനമായും ഉന്നയിക്കുന്ന, അനന്തു പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഒരു കളക്ടർ എന്ന വ്യക്തി കളക്ടർ എന്ന നിലയിൽ നിൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും വ്യക്തി എന്ന നിലയിൽ അവർക്ക് ഓരോരുത്തർക്കും ഏത് സ്വാതന്ത്ര്യമുണ്ട്, ഏത് മതവിശ്വാസവും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു അധികാര സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ധാർമ്മികത മനസ്സിലാക്കണം, അതനുസരിച്ച് വേണം പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രവർത്തനമല്ല ഉണ്ടായത് എന്നുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഈ കപട മതേതരത്വമാണിത്, പ്യൂഡോ സെക്കുലറിസം എന്ന് പറയുന്ന കാര്യം, അതിനൊരു പരിധിക്കപ്പുറം പ്രസക്തിയൊന്നുമില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ മൂന്ന് ചിന്താധാരകളാണ് ഇതിലുള്ളത്. ഒന്ന് നെഹ്റുവിയൻ, അതിനെ ഇന്ത്യ റിജക്ട് ചെയ്ത് കഴിഞ്ഞു. രണ്ട് ഗാന്ധിയൻ, മൂന്ന് കുറെ കൂടെ റൈറ്റ് ചെയ്തു. അതുകൊണ്ടാണ് 300 സീറ്റിലധികം ശക്തമായ മോദി ഒരിക്കൽ കോൺഗ്രസ് ജയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ബിജെപി ജയിച്ചതുകൊണ്ടോ ആ സിദ്ധാന്തത്തെ ഇന്ത്യ റിജക്ട് ചെയ്തു നമുക്ക് ഒരു സിദ്ധാന്തത്തെ കുറിച്ച് പറയാൻ കഴിയില്ല. അതിന്റെ റിജക്ട് ചെയ്തു എന്ന ഏറ്റവും വലിയ തെളിവാണ് നെഹ്റുജിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ. അദ്ദേഹം അമ്പലങ്ങൾ തോറും ഓടി നടക്കുന്നതും അദ്ദേഹം അമ്പലങ്ങളിൽ കയറുന്നതും ഇന്നലെ എ കെ ആന്റണി സാർ പറഞ്ഞത്. എ കെ ആന്റണി സാർ പറഞ്ഞത് ഇതേപോലെ അതെ മറുപടി പറയട്ടെ, താങ്കൾ കേൾക്കൂ. അസഹിഷ്ണുത കാണിക്കുന്ന എന്തിനാണ്? ഇതാണ് അസഹിഷ്ണുത. അതായത് വിശ്വാസത്തോടെ വേറൊരു വിഷയമല്ല പറയുന്നത്, ഈ വിഷയം തന്നെയാ പറയുന്നത്. ഇന്നലെ കൂടി എ കെ ആന്റണി സാർ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് പറഞ്ഞു, അങ്ങനെ അമ്പലത്തിൽ പോകുന്നതും കുറിതൊടുന്നതും ഒന്നും വർഗീയവാദികളല്ല, അതിനെ സോഫ്റ്റ് ഹിന്ദുത്വം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുതും. ദിവ്യാസ് അയ്യർ ചെയ്ത് എന്താണ്? ദിവ്യാസ് അയ്യർ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിച്ചു? ഒന്നുമില്ല. ശ്രീ എ കെ ആന്റണിയും അല്ലെങ്കിൽ ശ്രീ കെ സുധാകരൻ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും ശ്രീ രമേശ് ചെന്നിത്തലാജി മുൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അടക്കം ഇന്നലെ കൂടെ പറഞ്ഞ കാര്യം ഇതാണ്. ഈ കപട മതേതരത്വമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും ലെഫ്റ്റ് ലിബറൽസിനെയും ഇന്ത്യയിൽ ഇല്ലാതാക്കിയത്. നേരെ മറിച്ച് നമ്മൾ ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ് നടത്തുകയും ഈദ് വരുമ്പോൾ ഈദ് നടത്തുകയും നബിദിനം വരുമ്പോൾ നബിദിനം നടത്തുകയും ചെയ്യണം. ഞാൻ ഇപ്പം പോകുന്നത് മുജാഹിദീൻ സമ്മേളനത്തിന് വേണ്ടിയാണ്, ഞാൻ കോഴിക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇങ്ങനെ വ്യത്യസ്തതകളെ പുൽകാനുള്ള ഒരു താല്പര്യത്തിന് പകരം വ്യത്യസ്തതകൾ ഇല്ലാതാക്കാനും ഏതെങ്കിലും മതവിശ്വാസമോ ഏതെങ്കിലും ഈശ്വരവിശ്വാസമോ ആരെങ്കിലും പഠിപ്പിച്ചാൽ വേണ്ടെന്ന് പറയുകയും ചെയ്യുന്ന അല്ല അർത്ഥം. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഞാനൊന്നൊരു പൂണൂൽ ധരിച്ച ബ്രാഹ്മണനാണെന്ന് പറയുന്നത്? കാരണം ഇതെല്ലാം നമ്മുടെ ബഹുസ്വരതയുടെ ഭാഗമാണ്. ഈ ബഹുസ്വരതയുടെ അസഹിഷ്ണുത കാണിക്കുന്നത് ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അല്ല, ഈ കപട ഇടതുപക്ഷം അല്ലെങ്കിൽ സ്യൂഡോ സെക്കുലറിസം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇത് യഥാർത്ഥത്തിൽ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കണോ എന്ന ചോദ്യത്തിന് നെഹ്റുജി വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് അങ്ങനെയല്ല, നമുക്ക് പുനരുദ്ധരിക്കാം. പുനരുദ്ധരിക്കുന്നത് നമ്മളുടേതായ എന്ന് പറഞ്ഞ അദ്ദേഹം സർദാർ പട്ടേലിനോടും കെ എം മുൻഷിയോടും ഒരുമിച്ച് ചേരുകയായിരുന്നു. ഇവിടെയും
അതേപോലെ നമ്മുടെ ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ ക്രിസ്മസ് ഫംഗ്ഷൻ നടത്താറില്ലേ? ആ ക്രിസ്മസ് ഫംഗ്ഷൻ നടത്തുന്നതിന് ആരെങ്കിലും എതിര് പറയാറുണ്ടോ? നമ്മളെ മറ്റേതെങ്കിലും ഫംഗ്ഷൻ എതിര് പറയാറുണ്ടോ? അപ്പൊ നമ്മുടെ ബഹുസ്വരതയും മതസൗഹാർദ്ദത്തെയും കപട മതേതരത്വം എന്ന് പറയുന്ന സ്യൂഡോ സെക്യുലറിസത്തിന്റെ കണ്ണിലൂടെ കാണാനും മതവിശ്വാസങ്ങളെ വീക്കം ചെയ്യാനുമുള്ള ചിലരുടെ താല്പര്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ. നാളെ ശക്തമായിട്ട് തന്നെ ദിവ്യാസ അയ്യർ, നമുക്കെല്ലാം ഇഷ്ടമുള്ള കേരളം ആരാധിക്കുന്ന ഒരു കളക്ടറാണ്, കഴിവുകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കുറച്ചു കാലം കഴിഞ്ഞ് ഇതേപോലുള്ള സദാചാര പോലീസുകാർ, ഈ സദാചാര പോലീസുകാരെ പോലെയാണ് സദാചാര ഈ എന്താ സെക്യുലർ പോലീസുകാർ. കുറച്ചു കാലം മുമ്പ് ദിവ്യാസ അയ്യർ ഡാൻസ് കുട്ടികളോട് കളിച്ചു എന്ന് പറഞ്ഞ ചില ആൾക്കാർ വിമർശിച്ചു. കളക്ടർ ഡാൻസ് കളിക്കാവോ? എന്താ കളക്ടർ ഡാൻസ് കളിച്ചുകൂടെ? കളക്ടർ പാട്ട് പാടിക്കൂടെ? കളക്ടർക്ക് ശരണം വിളിച്ചൂടെ? അപ്പോ യഥാർത്ഥത്തിൽ അങ്ങനെ കളക്ടർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കാണാതിരിക്കുകയും സ്വാമി ശരണം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ വർഗീയവാദിയാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. രണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങളിൽ ആരും ഇത് പറയത്തുമില്ല. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിലുള്ള സ്യൂഡോ സെക്കുലറായ കപടമതേതരത്വവും മതവിരാസവും വേണ്ടി പറയുന്ന ആംഗിളാണ്. അത് ഇന്ത്യ റിജക്ട് ചെയ്ത് കഴിഞ്ഞു, അത് ഇന്ന് ലോകം തന്നെ റിജക്ട് ചെയ്തു. ഇന്ന് കോൺഗ്രസ് പാർട്ടി, ബി ജെ പിയെ കുറിച്ച് പറയേണ്ട കാര്യം പോലും ഇല്ല, അവർ മുമ്പേ റിജക്ട് ചെയ്തതാണ്. കോൺഗ്രസ് പാർട്ടി അടക്കം അത് റിജക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിജക്ട് ചെയ്യുകയും വേണം. കാരണം അള്ളാഹു അക്ബർ വിളിച്ചാലും സ്വാമി ശരണം വിളിച്ചാലും അല്ലെങ്കിൽ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞാലും എല്ലാം നമ്മൾ ദൈവത്തെ ഇൻവോക്ക് ചെയ്യലാണ്. ദൈവീകത നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഭാവങ്ങളിൽ ഒന്നാണ്. ആ ദൈവീകത, ആത്മീയത, അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി രാമരാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തോട് ചോദിച്ചു രാമരാജ്യം എന്താണെന്ന്. രാമരാജ്യം യേശുവിന്റെ സ്വപ്ന രാജ്യവും ഖലീഫയുടെ ക്ഷമിക്കണം യേശുവിന്റെ സ്വർഗരാജ്യവും ഖലീഫയുടെ സ്വപ്നരാജ്യവുമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മഹാത്മാ ഭൂലെ ബലിരാജ്യം എന്ന് പറയുകയുണ്ടായി. മഹാത്മാഗാന്ധിയോട് ചോദിച്ചിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി അതും പറയുമായിരുന്നു, നമ്മുടെ മഹാബലിയുടെ രാജ്യം. അത് തന്നെയാണ് രാമരാജ്യം. അങ്ങനെ ആത്മീയതകളെ ഒരുമിപ്പിച്ച് സാമുദായിക സൗഹാർദ്ദത്തോടെ എല്ലാവരും അവരുടേതായ ശരണം വിളികളോ അല്ലെങ്കിൽ ചാൻഡുകളോ വരികയും അത് പരസ്പരം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന രീതിയാണ് ഇന്ത്യൻ ബഹുസ്വരത. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. ഞാൻ YMCA യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് ഗാന്ധി ജനിച്ച ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വം. ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നത് വിവേകാനന്ദന്റെ ബേലൂർ മഠത്തിൽ, ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻ നടക്കുന്നത് വിവേകാനന്ദന്റെ ബേലൂർ മഠത്തിലാണ്. ഇതാണ് മതസൗഹാർദ്ദം, ഇതാണ് ഇന്ത്യയുടെ പരിപ്രേക്ഷ്യം. അല്ലാതെ യാന്ത്രികമായ കപടമായ ഒരു സ്യൂഡോ മതേതരത്വമല്ല. നമുക്ക് കുറെ കൂടെ സജീവമായ മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഐക്യവും വേണം. അതുകൊണ്ട് ദിവ്യാസ അയ്യർ ചെയ്തത് വളരെ കറക്റ്റാണ്. കുറെ കൂടെ ശക്തമായി, കുറെ കൂടെ ഉയരത്തിൽ സ്വാമി ശരണം വിളിക്കാനും അല്ലെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കാനും ദിവ്യാസ അയ്യർക്ക് കഴിയട്ടെ. നമ്മുടെ എല്ലാ ആൾക്കാരും ഇതേപോലെ സമാനമായ ക്രിസ്ത്യൻ പരിപാടികൾക്കാണെങ്കിലും മുസ്ലിം സഹോദരങ്ങളുടെ പരിപാടിക്കാണെങ്കിലും ഇനി അവരുടെ ബോലോ തക്ബീർ അള്ളാഹു അക്ബർ വിളിക്കാനാണെങ്കിലും ഒക്കെ ഇതിനോടൊന്നും അസഹിഷ്ണുത കാണിക്കുന്ന ഒരു കാര്യമില്ല. അങ്ങനെ തക്ബീർ ധ്വനികളും അയ്യപ്പ ധ്വനികളും അല്ലെങ്കിൽ ക്രിസ്തുമത ധ്വനികളും അല്ലെങ്കിൽ വ്യത്യസ്ത സമുദായങ്ങളുടെ ധ്വനികളും ഈശ്വരല്ല തേരോനാമെന്ന് പാടിയ മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ ഉയരുന്നതാണ് ഈ നാടിന്റെ മതസൗഹാർദ്ദം. അതാണ് ഈ നാടിന്റെ പ്ലൂറലിസം. അതാണ് ഈ നാടിന്റെ ബഹുസ്വരതയുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാനാണ് നമ്മൾ ഓരോ ഇന്ത്യക്കാരും ശ്രമിക്കേണ്ടത്. ഇനി അപർണ ശിവഗാമിയിലേക്കാണ്. അപർണ, താങ്കൾ കേട്ട് കാണുമല്ലോ, എല്ലാ മതത്തിന്റെയും വിശ്വാസങ്ങൾ ഒരേപോലെ പുലരണം. എല്ലാ മതങ്ങളുടെയും ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസം പുലരുന്നതിന് മറ്റുള്ളവർ എതിര് നിൽക്കരുത്. എല്ലാ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെ, ഈദ് ആഘോഷിക്കുന്നത് പോലെ, മറ്റ് ഹിന്ദുമത ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കുന്ന പോലെ, ഇതിലെല്ലാം പങ്കെടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ മതേതരത്വം ശരിയായി പുലരുന്നത് എന്നുള്ള അഭിപ്രായമാണ് രാഹുൽ ഈശ്വർ പ്രധാനമായും പറഞ്ഞത്. എന്താണ് താങ്കൾക്ക് അതിന് മറുപടിയായി പറയാം? ഓക്കെ ഓക്കെ. ആദ്യം വളരെ സന്തോഷത്തോടെ ബഹുസ്വരതയെ പുൽകാനുള്ള രാഹുൽ ഈശ്വറിന്റെ ആ ആഹ്വാനം കേട്ടിട്ട് വല്ലാത്ത സന്തോഷമുണ്ട്. ബഹുസ്വരതയൊക്കെ തച്ച് തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ ആദർശങ്ങളും പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാള് ബഹുസ്വരതയെ പറ്റി വന്ന് ചാനലിൽ ചർച്ചയിൽ പറയുന്നുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇനി പറയാനുള്ളത്, ഒന്നാമത് ഈ ഇപ്പൊ രമ്യ ഹരിദാസ് ആയിക്കോട്ടെ, പത്മ പിള്ള ആയിക്കോട്ടെ, രാഹുൽ ആയിക്കോട്ടെ, ഇവർക്ക് മൂന്ന് പേർക്കും മതസൗഹാർദ്ദവും മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പറഞ്ഞത്. രമ്യ ഹരിദാസ് എങ്കിലും ഇതെന്താണ് എന്നൊന്ന് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. മതേതരത്വം എന്ന വാക്കിന് മത ഇതരത്വം എന്നാണ്, അതായത് മതവുമായി ബന്ധമില്ലാത്തത് എന്നാണ് മലയാളത്തിലെ അർത്ഥം. അത് ഇംഗ്ലീഷിൽ എഴുതുന്നത് നോൺ റിലീജിയസ് എന്നാണ്, അല്ലാതെ ഈക്വലി റിലീജിയൻസിനെ കാണുക എന്നല്ല. മതമില്ല, അതായത് ഭരണ സംവിധാനങ്ങളിൽ യാതൊരു തരത്തിലും മതത്തിന്റെ സ്വാധീനം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് അംബേദ്കർ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവർ അത് ഏതൊക്കെയോ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മതസൗഹാർദ്ദത്തിന് മതേതരത്വത്തിന്റെ പേരും കൊടുത്തിട്ട് ഒരു വ്യാജ, അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ കപട മതേതരത്വം എന്ന് പറയേണ്ടി വരുന്നത്. കപട മത സൗഹാർദ്ദമാണ് ഇവിടെ കേരളത്തിലുള്ളത്. മതേതരത്വത്തിന് കപടമാവാൻ കഴിയില്ല. അതുകൊണ്ട് മതേതരത്വം എന്താണെന്ന് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ MLA എങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.
പിന്നെ ഈ ആഘോഷങ്ങളെ പറ്റി ഒന്നും അല്ലെന്നേ പറയുന്നത്, ദിവ്യ എസ് അയ്യർക്ക് ഇവിടെ വന്നിട്ട് സർക്കാർ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതിന് മുൻപും വൈകുന്നേരം അവരുടെ വർക്കിംഗ് അവേഴ്സിന് ശേഷവും എന്ത് വിശ്വാസമോ ആരാധനയോ എന്ത് അന്ധവിശ്വാസമോ എന്ത് മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലേ എന്ത് സ്തുതിയും ചെയ്തോട്ടെ, പക്ഷെ അവർ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഒപ്പു ചാർത്തി ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്തരം എല്ലാ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അതീതയായി തന്നെ പ്രവർത്തിക്കണം, അതിനൊരു സംശയവും ഇല്ല. അവർക്ക് വേണമെങ്കിൽ അവരുടെ മനസ്സിൽ അവിടെ നിന്നിട്ട് സ്വാമിയെ ശരണം എന്നൊക്കെ വിളിക്കാം, അത് നമ്മുടെ വിഷയമല്ല. അവരുടെ മനസ്സെന്തെന്നൊന്നും തികഞ്ഞു നോക്കാനൊന്നും പോവല്ല. പക്ഷെ അവര് ഈ ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി സമയത്ത് അവർക്ക് മുഴുവൻ ജനങ്ങളോടുമാണ് ഉത്തരവാദിത്തം ഉള്ളത്. ഏതെങ്കിലും അവരുടെ സ്വാർത്ഥമായ വിശ്വാസങ്ങളോടല്ല, അവരുടെ മതത്തോടല്ല. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് ഉറച്ചു നിന്നത്. അതിനെ അവർക്ക് ഉന്നയിക്കാൻ വാദങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും എന്താണ് അതിൻ്റെ അന്തിമ ഫലം എന്നുള്ളത് പ്രേക്ഷകർക്ക് വിടുന്നു. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്.